കൃഷിഗീതൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കറിവേപ്പിലെ കീടങ്ങളെ അടുത്തറിയാം. കറിവേപ്പിൽ നമുക്ക് രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാതിരിക്കാം, ജൈവ കീടനാശിനികളെ ആശ്രയിക്കാം. പൊതുവേ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് വേപ്പെണ്ണ സോപ്പ് ഇമൾഷൻ നമുക്ക് ഉപയോഗിക്കാം. ഏതാണ്ട് 5 മില്ലി ലിറ്റർ വേപ്പെണ്ണ അല്പം സോപ്പ് സൊല്യൂഷനുമായിട്ട് ചേർത്ത് തളിച്ചു കൊടുത്താൽ ഏത് ചെടിയിലാണെങ്കിലും കീടങ്ങൾ അകന്നു നിൽക്കും. കീടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യാം. സാധാരണയായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കറിവേപ്പിൽ കണ്ടുവരുന്നത് ഒരു ചിത്രശലഭത്തിൻ്റെ ഉപദ്രവമാണ്. ഇത് ഇലകളിൽ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കറുത്ത നിറമുള്ള, പിൻചിറകിൽ വാലുള്ള, അതുപോലെ തന്നെ ചിറകിൽ ചുവപ്പും വെള്ളയും പൊട്ടുകളുള്ള ഒരു ചിത്രശലഭം കറിവേപ്പിനെ ചുറ്റി നടക്കുന്നുണ്ടാവും. ഇത് ഇലകളിൽ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾക്ക് ഒരു ചാണകത്തിൻ്റെ നിറമാണ്. ചെറിയ വെളുപ്പ് നിറവും ഇടയ്ക്ക് കാണും. ഇത് പക്ഷിയുടെ കാഷ്ടമാണെന്നേ കണ്ടാൽ തോന്നുകയുള്ളൂ. ഈ പുഴുക്കൾ വളരെ വേഗം കറിവേപ്പിൻ്റെ ഇല തിന്ന് നശിപ്പിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ബിവേറിയ ബസിയാന ഉപയോഗിക്കാം. ഇതൊരു മിത്രകുമിളാണ്. ഇതിൻ്റെ വെറ്റബിൾ പൗഡർ ആണെങ്കിൽ നമുക്ക് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന പല പ്രാണികളും കറിവേപ്പിൽ കാണാം. തുള്ളൽ പ്രാണികൾ, ഇതേപോലെ ഒരു ബ്രൗൺ നിറമുള്ള ചെറിയ പ്രാണികളാണ്. ഇവ നീരൂറ്റി കുടിക്കും ഇളം തണ്ടിലിരുന്ന്. ഇതിനോടൊപ്പം ചിലപ്പോൾ ഉറുമ്പുകളും കാണും. ഈ പ്രാണിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകം ഈ ഉറുമ്പ് ഭക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഉറുമ്പിനെ കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഇതുപോലെയുള്ള പ്രാണികൾ ഉണ്ടാകും എന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ ശൽക്കകീടങ്ങളുണ്ട്, അതും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. മണ്ടരികളുണ്ട്, മണ്ടരിയും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞ നിറമുള്ള മണ്ടരിയാണ്. ഇവയൊക്കെ പൊതുവെ നമുക്ക് നിയന്ത്രിക്കാൻ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി KU രക്ഷ എന്ന പേരിൽ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കിയിട്ടുണ്ട്. അതാണെങ്കിൽ ഒരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചാൽ കീടങ്ങൾ അകന്നു നിൽക്കും. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിനറൽ ഓയിൽ 25 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും നമുക്ക് തളിക്കാം. മിത്രകുമിളായ ലിക്കാനിസിലിയം ലിക്കാനി നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ വെറ്റബിൾ പൗഡർ ആണെങ്കിൽ നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ്. ഇനി മണ്ടരിയാണെങ്കിൽ, മണ്ടരി ചിലന്തി വർഗത്തിൽപ്പെട്ട പ്രാണിയാണ്. ഇതിന് ഒരു മഞ്ഞ നിറമുള്ള മണ്ടരികളാണ്, ഇലയുടെ അടിയിലാണ് കാണപ്പെടുന്നത്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നീം സോപ്പ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒക്കെ മതിയാവും മണ്ടരിയെ നിയന്ത്രിക്കാനായിട്ട്. മണ്ടരിയുടെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഇലയിൽ വെള്ളപ്പൊട്ടുകളാണ് കാണുന്നത്. ആദ്യം വെള്ളപ്പൊട്ടുകളായിട്ട് കാണുകയും പിന്നീട് അത് പടർന്ന് വലിയ രീതിയിൽ ഇലയിൽ ചാരം നിറത്തിലുള്ള പാടുകളായിട്ട് കാണപ്പെടുകയും ചെയ്യും. ഇതുകൂടാതെ ചില ആമ വണ്ടുകളും ചിലപ്പോൾ കാണാറുണ്ട്. അത് ഇലയുടെ അടിയിലിരുന്ന് എൻ്റെ ഹരിതകം തിന്ന് ഇല പേപ്പർ പോലെ ആയിപ്പോവും. ഇതിനെ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ബിവേറിയ ബസിയാനയോ മെറ്റാറൈസിയം അനൈസോപ്ലിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലപ്പൊട്ട് രോഗവും കറിവേപ്പിൽ കാണാറുണ്ട്. അതിനെതിരെ നമുക്ക് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് നമുക്കൊരു 20 ഗ്രാം, വെറ്റബിൾ പൗഡർ ആണെങ്കിൽ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ്. അങ്ങനെ രാസകീടനാശിനികളൊന്നുമില്ലാതെ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് ഈ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും.